അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഫ്താർ ടൈമിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ ഓയില് ഫ്രൈ ചെയ്തെടുക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ചട്ടിപ്പത്തിരിയൊക്കെ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പത്തിരിയുടെ റെസിപ്പിയാണിത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുന്നത് എന്ന് കാണാം ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ് അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊന്നങ്ങ് പരത്തിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് പരത്തിയെടുക്കാൻ ആ പൊട്ടിപ്പോ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് സ്റ്റീമറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് ടൈപ്പ് ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവ ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചിക്കൻ മസാല പൊടി ഇവയാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡറും ഗരം മസാല പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് നന്നായിട്ട് സ്റ്റീമായി വന്നിട്ടുണ്ട് ഇനി അത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആണ് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ടൊന്നങ്ങ് വയറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ടാമത്തെ ഫില്ലിങ്ങിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറുകിയ തേങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് സവാള കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കുക പിന്നെ കുറച്ച് പുതിയ ഇലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ടതില്ല ചെറുതായൊന്ന് ആ ഒരു തേങ്ങ ഒന്ന് ചതങ്ങി കിട്ടുന്ന ഇതാക്കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മളിത് അരച്ചെടുക്കുക എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കി ആ ഒരു സെയിം പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് ഈയൊരു തേങ്ങയുടെ ചട്നി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നങ്ങ് ചൂടാക്കിയെടുക്കുക ആ ഒരു പച്ചമുളകും സവാളയും തേങ്ങയൊക്കെ പച്ചയാണല്ലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നങ്ങ് മാറിക്കിട്ടാൻ വേണ്ടി ചെറുതായി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും ഇതുപോലെ ചപ്പാത്തി കോലി വെച്ചിട്ട് ഒന്നങ്ങ പരത്തിയെടുക്കുന്നുണ്ട് കണ്ടില്ല നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മൂന്ന് മുട്ട കുറച്ച് ഉപ്പ് കുരുമുളകിൻ്റെ പൊടി കുറച്ച് പാൽ ഇവ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പത്തിരി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള പാത്രം എടുത്തിട്ടുണ്ട് അത് നല്ലോണം ചൂടാക്കി എടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ഇതിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പാത്രം നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു പത്തിരി ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ പരുത്തി ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും ഇതുപോലെ എഗിൻ്റെ ബാറ്ററിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഈയൊരു പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ആ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന തരത്തിൽ ഇങ്ങനെ വേണം വെച്ചു കൊടുക്കാൻ എന്നിട്ട് നല്ലോണം കൈവച്ച് ഒന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നന്നായിട്ടങ്ങ് ഒട്ടി കിട്ടിക്കോളും ഇതുപോലെ നാല് സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് എഗ്ഗിൻ്റെ ബാറ്ററി ഒന്നങ്ങ് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് ആ ഒരു ചിക്കനും കാരറ്റും വെച്ചിട്ടുണ്ടാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ ആ ഒരു ഫില്ലിങ് ഇതിന് മുകളിലായിട്ട് നല്ലോണം എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആ ഒരു ബ്രെഡിൻ്റെയും എഗിൻ്റെയും മിക്സിലോട്ട് നല്ലോണം ഒന്നങ്ങ് പ്രസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്നങ്ങ് എല്ലായിടത്തും ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ലെയർ അതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് ആദ്യത്തെ ലെയർ ആക്കിയതുപോലെ തന്നെ ആ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് ആ ഒരു ഫില്ലിങ്ങിനെ ഇതുപോലെ തന്നെ നാല് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക ഇതിപ്പം കവർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതൊന്ന് വെച്ചിട്ട് നല്ലോണം എന്നങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ ഒരു വിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ബ്രെഡിൻ്റെ അത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഒറ്റ ഒന്നായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈകൊണ്ട് നല്ലോണം ഒന്നങ്ങ് അമർത്തി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി എഗിൻ്റെ ആ ഒരു ബാറ്ററി ഇതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിൽ നമ്മൾ ആ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് അതും ഇതിൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇത് കൈവച്ചിട്ട് നല്ലോണം എന്നങ്ങ് പ്രസ് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങയാണല്ലോ കണ്ടില്ല ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ അത് ഉള്ളിൽ നിന്നും പുറത്ത് പോവും അതിന് വേണ്ടിയിട്ട് നല്ലോണം കൈവെച്ചിട്ട് തന്നെ ഇതങ്ങ് പ്രെസ്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ പ്രെസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ബ്രെഡിൻ്റെയും എഗിൻ്റെയും മിക്സ്ചറിലോട്ട് നല്ലോണം ഇതങ്ങ് പ്രെസ്സായി വന്നോളും കുറച്ചധികം ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് വെച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഇനി ഇതും സെയിം ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും ഇതുപോലെ എക്കിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നാല് സ്ലൈസ് ബ്രെഡും ഇങ്ങനെ തന്നെ ആ ഒരു തേങ്ങയുടെ മിക്സിനെയും ഫിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എത്ര ലെയർ ആവശ്യമായിട്ടുണ്ടോ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടും ആ ഒരു തേങ്ങയുടെ ഫില്ലിംഗ് വെച്ചിട്ടും നമുക്കിത് എത്ര വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് ലെയർ മാത്രമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു എഗിൻ്റെ ബാറ്ററി ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു നാല് സൈഡ് നമ്മളിതിപ്പം ബോക്സിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് അത് നാല് സൈഡും ഇതുപോലെ തന്നെ ആ ഒരു എഗിൻ്റെ ബാറ്ററി വെച്ചിട്ട് ഒന്നങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് കറക്റ്റായിട്ട് ഒട്ടി വന്നോളും ഇനി ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും വെച്ചിട്ട് ഒന്നങ്ങ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നത് നമ്മൾ നേരത്തെ ആ ഒരു പാത്രത്തിൻ്റെ ചൂടിലാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഉണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ചുവട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിന് മുകളിൽ നമ്മുടെ ഈ ഒരു പാൻ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി എടുത്തിട്ടുണ്ട് ഇനി മുകളിലുള്ള ആ ഒരു സൈഡും കൂടിയും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ആദ്യം ഒരു വലിയ പ്ലേറ്റ് എടുക്കുന്നുണ്ട് ആ ഒരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് കമറ്റി വെച്ചു കൊടുക്കുക ഇത് നമുക്ക് പാനിൽ ആദ്യം നമ്മൾ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒട്ടി കിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പാനിൽ നിന്നും വിട്ട് കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ ഈയൊരു സൈഡ് നല്ലോണം ആ ഒരു എഗൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡ് ഒന്ന് കുക്കാക്കി എടുക്കണം അതിനായിട്ട് ആ ഒരു സെയിം പാനിലോട്ട് കുറച്ചുകൂടി നെയ്യൊന്നിങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം സെയിം ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് ഇത് നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പ് തന്നെ ആക്കണം നമുക്ക് റൗണ്ടിലും ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചൂടോടു കൂടെ തന്നെ കഴിക്കാവുന്നതാണ് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ആ ഒരു ഫീലിങ്ങിൽ നിന്നും കുറച്ച് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ആ ഒരു തേങ്ങയുടെ ചട്ണിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റെസിപ്പീസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അച്ചസ്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും